ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് മസ്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ പേശി വ്യവസ്ഥയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിനു മുന്നേ ചെയ്ത ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ളത് എല്ലാ ക്ലാസ്സുകളിലെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സസ് കാണുക. നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഇന്ന് നമ്മൾ പേശി വ്യവസ്ഥ, അല്ലെങ്കിൽ മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ് നോക്കുന്നത്. നോക്കാം ഈ പേശി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സും എന്തെല്ലാമാണ് എന്ന്. മനുഷ്യ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് നമ്മുടെ പേശികളാണ്, നമ്മുടെ മസിൽസ് ആണ്. നമുക്കറിയാം മനുഷ്യ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് പേശികളാണ് അഥവാ മസിൽസ് ആണ് ചലനം സാധ്യമാക്കുന്നത്. തന്തുക്കളുടെ രൂപത്തിലുള്ള കോശങ്ങൾ ചേർന്നാണ് പേശികൾ രൂപപ്പെടുന്നത്. തന്തുക്കളുടെ രൂപത്തിലുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ പേശികൾ രൂപപ്പെടുന്നത്. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ ആകെ പേശികൾ 639. മനുഷ്യ ശരീരത്തിൽ ആകെ പേശികൾ 639. ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ കഴിയുന്ന പേശികളെ നമ്മൾ ഐച്ഛിക പേശികൾ എന്ന് വിളിക്കുന്നു അഥവാ വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. ഇഷ്ടാനുസരണം നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന പേശികളാണ് നമ്മുടെ ഐച്ഛിക പേശികൾ. കൈകാലുകളിലെ പേശികളെല്ലാം ഐച്ഛിക പേശികൾ അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് ആണ്. ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ കഴിയാത്ത പേശികളാണ് അനൈച്ഛിക പേശികൾ, ഇൻവോളണ്ടറി മസിൽസ്. ഹൃദയപേശി ഒരു അനൈച്ഛിക പേശിയാണ്. ഇഷ്ടാനുസരണം നമ്മൾ ഹൃദയത്തോട് പ്രവർത്തിക്കേണ്ട എന്ന് പറയുമ്പോൾ ആ പേശി പ്രവർത്തിക്കാതിരിക്കില്ല. അപ്പോൾ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ കഴിയാത്ത പേശികളെ വിളിക്കുന്ന പേര് അനൈച്ഛിക പേശികൾ, ഇൻവോളണ്ടറി മസിൽസ്. മനുഷ്യ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് പേശികൾ അല്ലെങ്കിൽ മസിൽസ് ആണ്. തന്തുക്കളുടെ രൂപത്തിലുള്ള കോശങ്ങൾ ചേർന്നാണ് പേശികൾ രൂപം കൊള്ളുന്നത്. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ പേശികൾ 639 പേരാണ്. ഇഷ്ടാനുസൃതം ചലിപ്പിക്കാൻ കഴിയുന്ന പേശികളാണ് ഐച്ഛിക പേശികൾ. കൈകാലുകളിലെ പേശികൾ അതിനുദാഹരണമാണ്. ഇഷ്ടാനുസൃതം ചലിപ്പിക്കാൻ കഴിയാത്ത പേശികൾ അനൈച്ഛിക പേശികൾ, അതിനുദാഹരണം ഹൃദയപേശി. ഓക്കെ, ഇനി വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസിന്റെയും പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, നിവർത്തൽ പേശിയാണ് അടുത്തത്, എക്സ്റ്റെൻസർ മസിൽ. ഓക്കെ, കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുകയും കൈകൾ മടക്കുമ്പോൾ അയയുകയും ചെയ്ത പേശിയാണ് നിവർത്തൽ പേശി എന്ന് പറയുന്നത്. കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുകയും കൈകൾ മടക്കുമ്പോൾ അയയുകയും ചെയ്യുന്ന പേശിയാണ് നിവർത്തൽ പേശി, എക്സ്റ്റെൻസർ മസിൽ. മടക്കൽ പേശി ഫ്ലെക്സർ മസിൽ ആണ്. കൈകൾ നിവർത്തുമ്പോൾ അയയുകയും കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്ന പേശിയാണ് മടക്കൽ പേശി. കൈകൾ നിവർത്തുമ്പോൾ അയയുകയും കൈകൾ കൈകൾ നിവർത്തുമ്പോൾ അയയുകയും കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്ന പേശി. പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തു സ്റ്റെറോയിഡ് ആണ്. പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സ്റ്റെറോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് സ്റ്റെറോയിഡ് എന്നുള്ളത്. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ തരം പേശികൾ, അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി, ഇതെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിലെ പലതരം പേശികൾക്ക് ഉദാഹരണമാണ്. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ തുടങ്ങിയവ മനുഷ്യ ശരീരത്തിലെ വിവിധ തരം പേശികളാണ്. അപ്പോൾ നിവർത്തൽ പേശി കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്നു, കൈകൾ മടക്കുമ്പോൾ അയ്യുന്നു. മടക്കൽ പേശി കൈകൾ നിവർത്തുമ്പോൾ അയ്യുന്നു, കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുന്നു. പേശി കോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ സ്റ്റെറോയിഡ് എന്ന് വിളിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ വിവിധ പേശികളുണ്ട്, അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി തുടങ്ങിയവ. ഇത് ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ മടക്കൽ പേശി അല്ലെങ്കിൽ ഫ്ലെക്സർ മസിലാണ് ഈ കാണുന്നത്. മടക്കൽ പേശി സങ്കോചിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടെൻഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ടെൻഡനുകൾ. അതുപോലെ നിവർത്തൽ പേശി, അതിന്റെ മറുവശത്ത് കാണുന്നത് നിവർത്തൽ പേശിയാണ്, എക്സ്റ്റെൻസർ മസിലാണ്. മടക്കൽ പേശി സങ്കോചിക്കുമ്പോൾ നിവർത്തൽ പേശി അയയുന്നു. ഓക്കെ, എക്സ്റ്റെൻസർ മസിൽ അയയുന്നു. ഇനി ഈ ഇപ്പുറത്തെ ചിത്രത്തിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൈകൾ മടക്കി നിവർത്തുന്ന സമയത്തുള്ള ആ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. പേശികൾ ഉണ്ടാകുന്ന ചലനം എപ്രകാരമാണ് എന്നാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. മുന്നോട്ട് പോവുകയാണേ, അസ്ഥിപേശികൾ. നമ്മൾ മൂന്ന് തരം പേശികളാണ് പ്രധാനമായും പറഞ്ഞേ. ആദ്യത്തേത് അസ്ഥിപേശികൾ അല്ലെങ്കിൽ സ്കെലറ്റൽ മസിൽ. രേഖാങ്കിത പേശിയാണിത്. ഓക്കെ, അസ്ഥികളുമായി ചേർന്നാണ് കാണപ്പെടുന്നേ. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഇതിലുള്ളത്. സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള കോശങ്ങളാണുള്ളത്. കുറുകിയ വരകൾ കാണപ്പെടുന്നുണ്ട്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ കുറുകിയ വരകൾ കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് നമ്മുടെ അസ്ഥിപേശികളാണ്. ഓക്കെ, വോളണ്ടറി ആയിട്ടുള്ള മോഷന് സഹായിക്കുന്നത്, നമ്മുടെ ഐച്ഛിക ചലനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അസ്ഥിപേശിയാണ്. അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലറ്റൽ മസിൽ രേഖാങ്കിത പേശിയാണ്. രേഖകളുണ്ട്, കുറുകിയ വരകളുണ്ട്. സിലിണ്ട്രിക്കൽ ഷേപ്പിലാണുള്ള കോശങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്.
വോളണ്ടറി മൂവ്മെന്റ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശി അസ്ഥിപേശി. ക്ലിയർ അല്ലേ? ഇനി മിനുസപേശി അഥവാ സ്മൂത്ത് മസിൽസ്. രേഖാശൂന്യ പേശിയാണ് മിനുസപേശി. നമ്മുടെ ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരവ അവയവങ്ങളിലും അതുപോലെ രക്തക്കുഴലുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. പുറകെ വരകൾ ഇല്ല. അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഐച്ഛികമല്ല, ശ്രദ്ധിക്കുക, അനൈച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത്. അപ്പൊ മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്താ ചെയ്യുന്നത്? രേഖാശൂന്യ പേശിയാണത്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ഇന്റേണൽ ഓർഗൻസിലും അതുപോലെ രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകിയ വരകളില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അടുത്തത് കാർഡിയാക് മസിലാണ്, ഹൃദയപേശിയാണ്. ഹൃദയപേശിയ പേരിൽ തന്നെയുണ്ട്, ഹൃദയ ഭിത്തിയിലാണ് കാണപ്പെടുന്നത്. കാണപ്പെടുന്നത് എവിടെയാണ്? ഹൃദയ ഭിത്തിയിലാണ്. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ കാണപ്പെടുന്നു. കുറുകിയ വരകൾ ഉണ്ട്, കുറുകിയ വരകൾ കാണപ്പെടുന്നു. അനൈച്ഛിക ഹൃദയപേശി, പിന്നെ പറയേണ്ട കാര്യം അനൈച്ഛിക ചലനമാണ്. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും വേണ്ടെന്ന് വിചാരിച്ചാലും കാര്യമില്ല, ഹൃദയം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ആ മിടിപ്പ് വന്നുകൊണ്ടേയിരിക്കും. സോ അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുകയാണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. നമ്മുടെ ചെവിയിലുള്ള ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചെവിക്കകത്തുള്ള സ്റ്റേപ്പിഡിയസ് മസിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ്. നമ്മുടെ തുടയിലെ പേശിയാണത് സാർട്ടോറിയസ് മസിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശിയായ സാർട്ടോറിയസ് മസിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി അത് ഗർഭാശയ പേശിയാണ്. ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശിയാണ്, യൂട്രിൻ മസിലാണ്. ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് തുടയിലെ പേശിയാണ്. ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള പേശി നമ്മുടെ കൺപോളകളിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള പേശി കൺപോളകളിലെ പേശിയാണ്. ഇനി ആമാശയത്തിൽ നിന്ന് ആഹാരം പക്വാശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രിക്കുന്ന പേശികൾ, ആ പേശികളെ സ്ഫിങ്ക്ടർ മസിൽസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ആമാശയത്തിന്റെ തുടക്ക ഭാഗമാണ് ഡ്യോഡെനം എന്ന് പറയുന്നത്. ആമാശയമല്ല, ക്ഷമിക്കണം, ചെറുകുടലിന്റെ തുടക്ക ഭാഗമാണ് ഡ്യൂഡനം എന്ന് പറയുന്നത്. അപ്പൊ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് കടക്കുന്ന ആ വാതിൽക്കൽ, ആ കവാടത്തിൽ തന്നെയാണ് ഡ്യൂഡനം എന്ന നമ്മുടെ പക്വാശയം കാണപ്പെടുന്നത്. അപ്പൊ ആമാശയത്തിൽ നിന്നും ആഹാരം പക്വാശയത്തിലേക്ക് പ്രവേശിക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന പേശികൾ, ആ പേശികളെ പറയുന്ന പേരാണ് സ്ഫിങ്ക്ടർ മസിൽസ് എന്നുള്ളത്. സ്ഫിങ്ക്ടർ മസിൽസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള പേശി എന്ന് പറയുന്നത് നമ്മുടെ കൺപോളകളിലെ പേശിയാണ്. കൺപോളകളിലെ പേശിയാണ് ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള പേശി. ആമാശയത്തിൽ നിന്നും ആഹാരം നമ്മുടെ ചെറുകുടലിലേക്ക് കടക്കുമ്പോൾ ആ കവാടത്തിൽ കാണുന്ന പക്വാശയം ഡ്യോഡനം, അതിലേക്ക് പ്രവേശിക്കുന്ന നിയന്ത്രിക്കുന്ന പേശികൾ സ്ഫിങ്ക്ടർ മസിൽസ് ആണ്. ക്ലിയർ ആണേ? ഞാൻ മുന്നോട്ട് പോവുകയാണ്. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം അവ ടെൻഡനുകൾ എന്നറിയപ്പെടുന്നു. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ടെൻഡനുകളാണ്. പേശികളില്ലാത്ത ശരീരഭാഗം ശ്വാസകോശമാണ്. ജീവിതകാലം മുഴുവൻ ഒരേപോലെ പ്രവർത്തിക്കുന്ന പേശികൾ ഹൃദയപേശികളാണ്. ഹൃദയപേശികൾ നിർമ്മിച്ചിരിക്കുന്നത് മയോസൈറ്റ് എന്ന കോശങ്ങൾ കൊണ്ടാണ്. തലച്ചോറിലെ പ്രേരക ന്യൂറോണുകളുടെ നാശം മൂലം പേശികൾ അയവില്ലാതെയാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗമാണ്. ശിശുക്കളുടെ പേശികളിൽ കാണുന്ന മാംസ്യമാണ് ഓസിൻ. വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ
പേശികൾ ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് പേശിക്ലമം, മസിൽ ഫറ്റീഗ് എന്ന് വിളിക്കുന്നത്. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻസ് ആണ്. പേശികളില്ലാത്ത ഭാഗമാണ് ശ്വാസകോശം. ജീവിതകാലം മുഴുവൻ ഒരേപോലെ പ്രവർത്തിക്കുന്ന പേശികൾ, നമ്മുടെ ഹൃദയപേശികൾ ജനിച്ച നിമിഷം മുതൽ അവസാന ശ്വാസം വരെ. ഹൃദയപേശികൾ നിർമ്മിച്ചിരിക്കുന്നത് മയോസൈറ്റ് എന്ന കോശങ്ങൾ കൊണ്ട്. തലച്ചോറിലെ പ്രേരക ന്യൂറോണുകളുടെ നാശം മൂലം പേശികൾ അയവില്ലാതെയാകുന്ന രോഗം പാർക്കിൻസൺസ്. ശിശുക്കളുടെ പേശികളിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഓസിൻ എന്ന് പറയുന്നത്. വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ പേശികൾ ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള അവയുടെ കഴിവ് താൽക്കാലികമായി നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശിക്ലമം അഥവാ മസിൽ ഫറ്റീഗ്. ഓക്കെ, ഇത് ജസ്റ്റ് മസിലിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. അതിൽ ടെൻഡൻസ് കണക്ട് ചെയ്യുന്നതും മസിൽ ഫൈബേഴ്സും കൃത്യമായി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവാണ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ് ആണ്. പേശി സങ്കോചം രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ്. പേശികളുടെ നിറത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അത് മയോഗ്ലോബിൻ ആണ്. പേശികളുടെ ആ നിറത്തിന് കാരണം മയോഗ്ലോബിൻ ആണ്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിക്കുന്ന പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിക്കുന്ന പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം കാൽഷ്യം ആണ്. പേശി പ്രവർത്തനം നിയന്ത്രിക്കുന്ന ലോഹം കാൽഷ്യം ആണ്. പേശി പ്രവർത്തനം നിയന്ത്രിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം B1 ആണ്. ജീവകം B1 ആണ്. അപ്പൊ പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ്. പേശികളുടെ നിറത്തിന് കാരണം മയോഗ്ലോബിൻ. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിക്കുന്ന ഒരു മാംസ്യം പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് കാൽഷ്യവും, പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം B1 ആണ്. അപ്പൊ നമ്മുടെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു മസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ പേശി വ്യവസ്ഥ. വളരെ കൃത്യമായി നമ്മൾ അത് കവർ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി, നമ്മൾ അപ്ലോഡ് ചെയ്ത മറ്റ് എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് PSC ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.